السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. الحمدللہ പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അള്ളാഹുവിന് മാത്രം, അവൻ സർവലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാ. പ്രവാചകൻ്റെ പ്രിയപത്നിയായിട്ടുള്ള ഖദീജ ബീവിയുടെ വസതിയുടെ മുമ്പിലേക്ക് അബൂലഹബിൻ്റെ ഭാര്യ, അവരുടെ പേര് ഉമ്മു ജമീൽ എന്നാണ്, അവർ കയ്യിൽ കിട്ടിയ മലിന വസ്തുക്കൾ എല്ലാം, അവർ നടന്നു പോകുമ്പോൾ മലിന വസ്തുക്കൾ എവിടെയും കണ്ടാലും അത് എടുത്ത് പ്രവാചകന്റെ വീടിന്റെ തിരുമുറ്റത്തേക്ക് എറിയുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും മലിന വസ്തു തന്റെ വീടിന്റെ മുമ്പിൽ വന്നു കയറി കഴിഞ്ഞാൽ അത് ആരാണ് എറിഞ്ഞത് എന്ന് പോലും ശ്രദ്ധിക്കാതെ അദ്ദേഹം ഇതെടുത്ത് സ്വയം നീക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഒരിക്കലും അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ബിംബങ്ങളുടെ മുമ്പിൽ അറുത്ത ആടിന്റെ കുടൽമാലകൾ അബൂജഹൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൊണ്ടിട്ടിട്ടുണ്ട്, പലപ്പോഴും അത് ചെയ്തിട്ടുണ്ട്. ക്ഷമാപൂർവം അത് സഹിച്ച് വസ്ത്രവും ശരീരവും ശുദ്ധിയാക്കാൻ പ്രവാചകൻ തന്റെ മകള് ഫാത്തിമയെ സമീപിക്കും. എവിടെ പോകുമ്പോഴും മുസ്ലിം വിരോധികളായിട്ടുള്ള ആളുകൾ അവരുടെ പ്രവർത്തികൾ മനസാവചസ കർമ്മണയുള്ള ഹീനകൃത്യങ്ങൾ സഭയ്ക്ക് കൊള്ളാത്ത വാക്കുകളെല്ലാം കേൾക്കേണ്ടി വരുന്ന ഒരുപാട് ശകാരങ്ങളുണ്ട്, പരിഹാസങ്ങളുണ്ട്. അതിന്റെ പുറകെയാണ് ഈ വക പ്രവർത്തികൾ, ഈ നീചകൃത്യങ്ങള്. ഈ ഒരു സ്ഥിതിവിശേഷം അനേകകാലം നീണ്ടു നിന്നു. അദ്ദേഹത്തെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഖുറൈശി പ്രമുഖർക്കുണ്ടായിരുന്നത്. പക്ഷേ സത്യവിശ്വാസത്തിന്റെ മാർഗത്തിൽ ആത്മാർപ്പണം നടത്താനും മർദ്ദനങ്ങൾ അനുഭവിക്കാനുമുള്ള താല്പര്യവും ദീനിനോടുള്ള അഭിനിവേശം അത് വർദ്ധിപ്പിക്കാനേ സഹായമായിട്ടുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ജീവിതത്തിലെ ഈ കാലഘട്ടം മാനവ ചരിത്രത്തിലെ തന്നെ അത്യന്തം ശ്രേഷ്ഠവും ഹൃദയഹാരിയുമായിട്ടുള്ള ഒന്നാണ്. പ്രവാചകനും അനുയായികളും ഒരുപാട് സമ്പത്ത്, അല്ലെങ്കിൽ ഒരുപാട് അധികാരം, പേരും പെരുമയും പ്രതാപവും അതല്ല അവർ കൊതിച്ചിരുന്നത്. അവർ യഥാർത്ഥത്തിലുള്ള അന്വേഷകരായിരുന്നു, അവർ സത്യവിശ്വാസികളായിരുന്നു. സത്യസരണിയിലൂടെ മാത്രം മുന്നോട്ട് ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. തന്റെ മർദ്ദകർക്ക് പോലും സത്യമായിട്ടുള്ള മാർഗം കാണിച്ചു കൊടുക്കാനാണ് പ്രവാചകൻ ശ്രമിച്ചത്. മനുഷ്യന്റെ മനസ്സിനെ നിന്ദ്യതയുടെയും ഹീനത്വത്തിന്റെയും അഗാധകളിൽ ആഴ്ത്തുന്ന വിഗ്രഹാരാധന, അതിൽ നിന്ന് മോചനം നൽകാനാണ്
നബിതിരുമേനി പണിപ്പെട്ടത്. അത്യന്തം പരമോത്കൃഷ്ടമായിട്ടുള്ള ഈ ആധ്യാത്മിക ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിനിടയിലാണ് അവരദ്ദേഹത്തെ മർദ്ദിച്ചത്, അവഹേളിച്ചത്, അസഭ്യം കൊണ്ട് മൂടിയത്, കവികൾ ആക്ഷേപിച്ചത്, അദ്ദേഹത്തിന്റെ കഥ തന്നെ കഴിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ വീടിനെ അവർ കല്ലെറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികളെ പലരൂപത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്റെ ക്ഷമ ശക്തി പ്രാപിക്കാനും അദ്ദേഹത്തിന് നിയോഗമായിട്ട് വന്ന ദൗത്യ പ്രബോധനത്തിൽ പൂർവാധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതിന് മാത്രമേ ഉപകരിച്ചുള്ളൂ. അള്ളാഹുവാണ് സത്യം. സൂര്യനെ എന്റെ വലതുകൈയിലും ചന്ദ്രനെ ഇടതുകൈയിലും വെച്ചു തന്നാൽ പോലും അള്ളാഹു, സർവശക്തനായിട്ടുള്ള അള്ളാഹു ഇത് വിജയിപ്പിക്കുകയോ ഈ ഉദ്യമത്തിൽ ഞാൻ നാമാവശേഷമാവുകയോ ചെയ്യുന്നതുവരെ ഉപേക്ഷിക്കില്ല, ഉപേക്ഷിക്കില്ല, ഞാനിത് ഉപേക്ഷിക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഓരോ വിശ്വാസികളുടെയും മനസ്സിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയായിരുന്നു. ആയതുകൊണ്ട് തന്നെ ശാരീരിക പീഡനങ്ങൾ അവര് തൃണവൽഗണിച്ചു. സത്യത്തിന്റെ മാർഗത്തിൽ മരണം പോലും അവർക്കൊരു പ്രശ്നമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ദീൻ പൂർണ്ണമാക്കപ്പെടുകയോ ഖുറാൻ മുഴുവനായിട്ട് അവതീർണമാവുകയോ ചെയ്തിട്ടില്ലാതിരുന്ന കാലഘട്ടത്തിൽ ആ മക്കാരുടെ ഹൃദയത്തിൽ രൂഢമൂലമായിരുന്ന ഈ വിശ്വാസം നമുക്കൊക്കെ അത്ഭുതകരമായി തോന്നാം. പ്രവാചകന്റെ വ്യക്തിപ്രഭാവവും സൽപെരുമാറ്റവും സൗമ്യപ്രകൃതിയും സത്യസന്ധതയും നിശ്ചയദാർഢ്യവും ദൃഢചിത്തതയും ആയിരുന്നു അതിന് കാരണമെന്ന് നാം കരുതിയേക്കാം. അവയെല്ലാം അവയുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള തീർച്ചയാണ്, സത്യമാണ്. പക്ഷേ പരിഗണനയ്ക്ക് അർഹവും സുപ്രധാനങ്ങളുമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിൽ നിസ്സാരമല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏറെക്കുറെ ഒരു റിപ്പബ്ലിക്കിന് തുല്യമായിട്ടുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൽ അവിടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അന്തസ്സിന്റെ കാര്യത്തിലും ആഭിജാത്യത്തിന്റെ കാര്യത്തിലും അദ്ദേഹം വളരെ ഉയർന്ന പദവിയിലുള്ള ആളായിരുന്നു. സമ്പത്ത് പലപ്പോഴായിട്ട് ഇഷ്ടാനുസാരം അദ്ദേഹത്തിന് ലഭിച്ചു. കൂടാതെ ഹാഷിം കുടുംബാംഗമായിരുന്നു അദ്ദേഹം. മക്കയിലെ ചില കൃത്യനിർവഹണത്തിനുള്ള വകുപ്പുകൾ, സിദാന, സിഖായ തുടങ്ങിയ പദവികൾക്ക് പുറമെ തങ്ങൾ ആഗ്രഹിക്കുന്ന മതപരമായിട്ടുള്ള മറ്റ് സ്ഥാനമാനങ്ങളും ഹാഷിം കുടുംബത്തിന് ലഭിച്ചിരുന്നു. ആ പദവികളിൽ നിന്ന് സമ്പത്തോ പ്രതാപമോ രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള മറ്റു പദവികളോ അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹം പൂർവ പ്രവാചകരിൽ നിന്ന് വ്യത്യസ്തരുമായിരുന്നു. ഈജിപ്തിനാണ് മൂസാ നബി ഭൂജാതനായത്. ഫറവോയെ ദൈവമായി കണ്ട് ഫറവോയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിൽ ആണ് അദ്ദേഹം പറഞ്ഞത്, ഞാനാണ് നിങ്ങളുടെ പരമോന്നതനായിട്ടുള്ള നാഥൻ അഥവാ ദൈവം എന്നായിരുന്നു ഫറവോയുടെ പ്രഖ്യാപനം. ജനങ്ങളെ മർദ്ദിച്ച് ചൂഷണം ചെയ്യാൻ ഒരു കൂട്ടം മതനേതാക്കൾ ഫറവോയുടെ പിന്നിൽ കൂടിയിരുന്നു, വിദൂഷകന്മാരുടെ പോലെ. അതുകൊണ്ട് തന്നെ സ്വനാഥന്റെ ആജ്ഞ അനുസരിച്ച് മൂസാ നബിക്ക് സംഘടിപ്പിക്കേണ്ടിയിരുന്ന വിപ്ലവം രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള ഒന്നായിരുന്നു. ഫറവോയും ഏത്തും കൊണ്ട് നൈൽ നദിയിൽ നിന്ന് വെള്ളം കോരുന്ന സാധാരണ മനുഷ്യനും ദൈവത്തിന്റെ മുമ്പിൽ സമന്മാരാണെന്ന് സ്ഥാപിക്കുകയായിരുന്നില്ലേ മൂസാ നബിയുടെ ലക്ഷ്യം? അതെ, അതിന് ഫറവോയുടെ ദിവ്യത്വവും അവിടെ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയും തച്ചുടയ്ക്കണം, എന്നാലത് സാധ്യമാകൂ.
അപ്പോൾ വിപ്ലവം പ്രഥമമായും ഒരു രാഷ്ട്രീയ വിപ്ലവമായിട്ട് തീരും. അതുകൊണ്ടാണ് മൂസാ നബി പ്രബോധനം, അദ്ദേഹത്തിൻ്റെ പ്രബോധനം ഫറവോയ്ക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള സമരം എന്ന നിലയിൽ സമാരംഭിച്ചത്. ജനങ്ങൾ സ്വന്തം ദൗത്യത്തിൽ വിശ്വസിക്കാൻ വേണ്ടി ദിവ്യാത്ഭുതങ്ങളുടെ പിന്തുണ മൂസാക്ക് നൽകപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. മൂസ ഊന്നുവടി നിലത്തിട്ട സമയത്ത് അത് ഇഴയുന്ന സർപ്പമായി. ഫറവോയുടെ ആഭിചാരിക ബന്ധത്തിന്റെ ജാലവിദ്യകൾ അതിന്റെ മുമ്പിലൊക്കെ നിഷ്ഫലമായി. പക്ഷെ ഈ ദിവ്യാത്ഭുതം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച ലക്ഷ്യം നേടാനത് അതുകൊണ്ട് കഴിഞ്ഞില്ല. ജന്മദേശമായിട്ടുള്ള ഈജിപ്ത് വിട്ടുപോകാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം നിർബന്ധിതനായി. പലായനം ചെയ്യുന്ന സമയത്ത് വീണ്ടും ദിവ്യാത്ഭുതങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ചു. കടലില് അലമാലകൾക്കിടയിൽ ഒരു സഞ്ചാരപഥം തുറന്നു കിട്ടി. അൽഹംദുലില്ലാഹ്.